എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സി എൻ വ്ളോഗ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു എൻ്റർടൈനിങ് വീഡിയോ ഒന്നും ആയിട്ടല്ല, കുറച്ച് സോഷ്യൽ അവയർനെസ്, അതായത് വിമൻ സേഫ്റ്റി എന്നുള്ളൊരു ടോപ്പിക്കിനെ വച്ചിട്ടാണ്. ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഇപ്പോൾ പെരുമ്പാവൂർ നടന്ന ഒരു ഇഷ്യൂ ആണെങ്കിലും ഒരു ഡോക്ടർ മൃഗയുമായിട്ട് റേപ്പ് ചെയ്ത് എന്താ പറയണത് കത്തിക്കഴിഞ്ഞൊരവസ്ഥയിൽ നമ്മൾ വാർത്തകളൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം, ആരുടെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊരു കാലത്ത് നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോവായിരുന്നു, നമുക്കതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു കൊച്ചു കുഞ്ഞിനെ പോലും നമുക്ക് ഉടുപ്പിടാതെ ഒന്ന് പുറത്തിറക്കാൻ പറ്റില്ലാത്ത, അല്ലെങ്കിൽ അതുവരെ പേടിയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇപ്പം മിക്ക മെജോറിറ്റി വിമൻസും നമ്മളെല്ലാ ലേഡീസും തന്നെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, നമ്മൾ സുരക്ഷിതരൊന്നുമല്ല. അപ്പോൾ നമ്മൾ കരുതേണ്ട, അതായത് ഇപ്പം പെൺകുട്ടികളുടെ അമ്മ, അതായത് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ അമ്മമാർ, ഗേൾസിൻ്റെ അമ്മമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എന്താ പറയണ്ടേ, ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ കേട്ടും കണ്ടും ക്ലാസ് എടുക്കാൻ പോയപ്പോഴുള്ള അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു സമ്മപ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലാദ്യം തന്നെ പറഞ്ഞോട്ടെ, എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഒരു RIP ടാഗോ രണ്ട് ചിരാതിലെ ലൈറ്റിൻ്റെ നടുക്ക് നമ്മുടെ ഫോട്ടോയോ വരുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. അതല്ല, വിക്റ്റിമായിക്കോട്ടെ, ഇര എന്നൊരു പേരിൽ നാളെ നമ്മളെ എല്ലാവരും മറക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥയാണ് നീതി കിട്ടുക എന്നുള്ളതൊക്കെ വളരെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ കാര്യമാണ് നമ്മുടെ നിയമം. നമുക്ക് നിയമത്തെ പാടെ കണ്ണടച്ച് നമുക്ക് എന്താ പറയണേ തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നല്ല നിയമവ്യവസ്ഥിതികളുണ്ട്, പക്ഷേ എന്താ പറയണ്ടേ, മാറി മാറി വന്ന ഭരണവും അല്ലെങ്കിൽ പൊളിറ്റിക്സും എല്ലാം വന്നപ്പോൾ അതിൻ്റെ ജെനുവിനിറ്റിയൊക്കെ പോയി എന്നുള്ളത് നമ്മുടെ മുന്നിൽ കൺമുന്നിൽ തെളിവുണ്ടായിട്ടും തെളിവില്ല എന്ന് പറയുന്ന കണ്ണടയ്ക്കുന്ന വളയാർ നമ്മുടെ പെൺകുട്ടികൾ, അവർക്കിടയൊക്കെ നീതി നിഷേധിക്കപ്പെട്ടത് നമ്മുടെ കൺമുന്നിലാണ്. എങ്കിലും ഇത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് നിയമ സംരക്ഷണ വകുപ്പുകളുണ്ട്. അതായത് റേപ്പ്, അത് ആഫ്റ്റർ മാരേജ് ഓർ ബിഫോർ മാരേജ്, കല്യാണത്തിന് ശേഷം സ്വന്തം ഭർത്താവാണെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിൽ അനുവാദം കൂടാതെ കടന്ന് പിടിച്ചാൽ അത് റേപ്പാണ്. അപ്പോൾ റേപ്പ് എന്നുള്ളത് സെക്ഷൻ 376 IPC അണ്ടറിൽ വരുന്ന ക്രിമിനൽ കുറ്റമാണ് റേപ്പ്. കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡുക്ഷൻ ഫോർ സ്പെസിഫൈഡ് പർപ്പസസ്, എന്തെങ്കിലും ഒരു മോട്ടീവിൻ്റെ പേരിൽ കിഡ്നാപ്പ് ചെയ്യോ തടങ്കലിൽ വയ്ക്കോ ഒക്കെ ചെയ്യുന്നതും ക്രൈമാണ്. അത് സെക്ഷൻ 363 വകുപ്പ് IPCയിൽ വരുന്നതാണ്. ഹോമിസൈഡ് ഫോർ ഡൗറി, ഡെത്ത് ഓർ അറ്റംപ്റ്റ്സ്, നമുക്ക് ഗാർഹിക പീഡനം, അതായത് സ്ത്രീധനത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേരിലോ ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്ന, അത് സെക്ഷൻ 302-304B IPC അണ്ടറിൽ വരുന്നതാണ്. ടോർച്ചറിങ് മീൻസ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ, അത് നമ്മുടെ വർക്ക് പ്ലേസിലാവാം, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാവാം, നമ്മുടെ വീട്ടിലാവാം, എവിടെയാണെങ്കിലും ഫിസിക്കലി ഓർ മെൻ്റൽ ഹരാസ്മെൻറ്റ് കംസ് അണ്ടർ സെക്ഷൻ 498-A IPC. അസൾട്ട് ഓൺ വുമൻ വിത്ത് ആൻ ഇൻറ്റൻറ്റ് ടു ഔട്ടേജ് ഹർ മൊഡസ്റ്റി, സെക്ഷൻ 354. ഇൻസൾട്ട് ടു ദ മൊഡസ്റ്റി ഓഫ് വുമൻ, സെക്ഷൻ 509 IPC. And the importation of girls from foreign countries, 366-B IPC. ഇത് ഇന്ത്യൻ പീനൽ കോഡ് വച്ചിട്ടുള്ള നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ തരുന്ന നമ്മുടെ നിയമ വകുപ്പുകളാണ്. ഇനി അടുത്തത് SLL, അതായത് ക്രൈംസ് ആൻഡ് സ്പെഷ്യൽ ആൻഡ് ലോക്കൽ, അതാണ് SLL എന്ന വകുപ്പ്.
The Immoral Traffic Prevention Act 1956. The Dowry Prohibition Act 1961. The Indecent Representation Prohibition Act 1986. The Commission of Prevention Act 1987. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ജസ്റ്റ് കേട്ട് വിട്ട് കളയാനല്ല. നിയമം അനുശാസിച്ചിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ്. ഇതിന് എഗെയിൻസ്റ്റായിട്ട് എന്ത് സംഭവിച്ചാലും നമുക്ക് റൈറ്റ് ഉണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ. സ്ത്രീ എന്ന് പറഞ്ഞ വിഭാഗം ഒരുപാട് ചൂഷണത്തിന് ഇരയാകുന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ വീഡിയോ ഈ ഒരു നമ്മളുടെ നിയമവ്യവസ്ഥ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടന്നതിന് ശേഷം നമുക്ക് പോകാവുന്ന വകുപ്പുകളാണ്, എന്തെങ്കിലും നടന്നതിന് ശേഷം. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു നമുക്കൊരു നീതി കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ സൂക്ഷിച്ച് നമ്മുടെ മൊബൈലിൽ ഒത്തിരി നമ്പേഴ്സ് ഉണ്ടോ, 1091 അത് വിമൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അതുപോലെ തന്നെ 1091 അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ് പോർട്ടലുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ, അതിൽ വിമൻ ഹെൽപ്പ് ലൈൻ നൽകുന്നത്. അപ്പോൾ ഹെൽപ്പ് ലൈൻ അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ഓൺ വിമൻ, അതിനകത്ത് ഇതാ ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അതായത് വിമൻ ഹെൽപ്പ് ലൈൻ്റെ ഇതാണ്. അപ്പോൾ വിമൻ ഹെൽപ്പ് ലൈൻ നെറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറേ നമ്പറുണ്ട്. അത് സ്റ്റേറ്റ് വനിതാ സെൽ, വിമൻ സെൽ, കോട്ടയം, ഇടുക്കി, കൊച്ചി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും വിമൻ സെൽ നമ്പറുകളുണ്ടാവും, അലേർട്ട് കൺട്രോൾ ഉണ്ടാവും, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ നമ്പേഴ്സും ഉണ്ട്. അത്യാവശ്യം നമ്മുടെ മൊബൈലിൽ എമർജൻസി നമ്പേഴ്സിൽ ഫീഡ് ചെയ്യേണ്ട കാര്യമാണിത്. ഇത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് നമ്മൾ സമയത്ത് വിളിക്കുമ്പോൾ വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ പേഴ്സണലി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് വിമൻ ഹെൽപ്പ് ലൈൻ വഴി പേഴ്സണലി. ഇതൊക്കെ നിയമവശം. ഇത് മിസ്യൂസ് ചെയ്യുന്ന ചേച്ചിമാരൊരു കാര്യം മനസ്സിലാക്കുക, ഭർത്താവ് ഒന്ന് തുമ്മുന്നതിനും ചെയ്തതിനും ചീത്ത വിളിക്കുന്നത് ഗാർഹിക പീഡനമായിട്ട് കാണരുത്. ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പല കേസുകൾക്കും നമുക്ക് നീതി കിട്ടാതെ പോകുന്നത്. നമ്മുടെ തെറ്റുകൊണ്ട്, അതായത് നമ്മൾ എല്ലാ ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്നത് പോലെ എല്ലാ നിയമവ്യവസ്ഥയും മിസ്യൂസ് ചെയ്യുന്ന ആളുകളും ഈ ലോകത്ത് ഇഷ്ടം പോലുണ്ട്. പ്രത്യേകിച്ച് ലേഡീസ്, പ്രത്യേകിച്ച് ലേഡീസ് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ബസ്സിൽ കയറി കഴിയുമ്പോൾ അറിയാതെ ഒന്ന് മേത്ത് മുട്ടുമ്പോൾ കാരണം കുറ്റിക്കിട്ട് അടിച്ച ചേച്ചിമാരെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനുവനായൊരു കേസ് വരുമ്പോൾ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും അതിൻ്റെ പോസിറ്റീവ്, നമ്മൾ ഈ ഫെമിനിസ്റ്റ് ആയിക്കോട്ടെ തന്നെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ളവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫിസിക്കലി നമ്മുടെ സെക്യൂരിറ്റി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ നിയമവശം, അതിനൊക്കെ നമ്മൾ ടൈം എടുക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ മാക്സിമം ഓർണമെൻറ്റ്സ് കുറയ്ക്കുക, ആവശ്യത്തിന് ക്യാഷ് സൂക്ഷിച്ചു വയ്ക്കുക, ഒത്തിരി ക്യാഷ് കൊണ്ടുനടക്കാതെ. അതുപോലെ തന്നെ നമ്മൾ ലോങ് ട്രിപ്പിന് ഇപ്പോൾ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ബസ്സിന് വരുന്നവരാണെങ്കിൽ കഴിവതും, അതായത് ഫ്രണ്ട് സീറ്റ് ഈ ട്രിവാൻഡ്രം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ടു മോട്ടുപുഴ ഞാൻ പോരുമ്പോൾ സമയങ്ങളിൽ പൊതുവേ ഒരു ആലപ്പുഴ കായംകുളം കഴിയുമ്പോഴത്തേക്കും മെജോറിറ്റി ലേഡീസ് കുറയും. അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ നമ്മളിരിക്കാൻ നോക്കുക. ഏറ്റവും ബാക്കിൽ പോയിരിക്കരുത്, ഫ്രണ്ടിലിരിക്കുക. ഷട്ടറൊന്നും താത്തിടാതെ തന്നെ ഇരുന്നേക്കുക. അതുപോലെ തന്നെ കഴിവതും രാത്രി യാത്രകളിൽ ബസ്സിൽ നിന്ന് ഇടയ്ക്കിറങ്ങി, നമ്മളിപ്പോൾ ടോയ്ലറ്റ് പോകണമെന്നായത് തന്നെ നമ്മുടെ കൂടെ ഒരാളെ കൂട്ടുക. അതായത് നമ്മൾ ബസ്സിലുള്ള ലേഡി പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാരണം തന്നെയാണ് കേട്ടോ, എങ്കിലും ഒരു പരിധി വരെ. പിന്നെ ആരും തന്നെ ബോൾഡായിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് പോകുമ്പം നമുക്ക് പേടിയുണ്ടെന്ന് ഓപ്പോസിറ്റ് ആൾക്ക് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള കൂടുതൽ ടെംപ്റ്റേഷൻ. ഇപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ സപ്പോസ് ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാനത് ഓർത്തിട്ട് ലജ്ജിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ടൈം, അതായത് 2014 എനിക്ക് ടെക്നോ പാർക്കിൽ ജോലി കിട്ടുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരുക്കിയ സംഭവം പറയാം. അന്ന് ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റ് വഴി കാര്യവട്ടത്തിലേക്ക് പോകാനുള്ളൊരു റൂട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സുമതി വള സോറി സ്ഥലം മാറിപ്പോയി, സുമതി വളവല്ലല്ലോ, അവിടെ ഞങ്ങൾക്കൊരു ഹോണ്ടഡ് പ്ലേസ് ഉണ്ട്, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഹൈമാവതി,
ഹൈമവതി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു പ്രേത സ്ഥലമാണ്, നമുക്ക് അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ട്, അതൊരു സ്റ്റോറി അവിടെ ഉണ്ട്. അപ്പം എനിക്കൊക്കെ പേഴ്സണലി ആ സമയത്ത് പേടിയായിരുന്നു. അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ, അതായത് അന്ന് ബസ് ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങാൻ ലേറ്റായി, ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ട ഒരു അവസരം വന്നപ്പോൾ ഓട്ടോക്കാരൻ എന്താ പറയുന്നത് എന്നെ റൂട്ട് മാറ്റി കൊണ്ടുപോയി. രണ്ട് മൂന്ന് ദിവസം എനിക്ക് പോയതുകൊണ്ട് എനിക്കറിയാം ആ റൂട്ടല്ല എന്ന്. അപ്പോൾ ആളുടെ പെരുമാറ്റം ശരിയല്ല, ആൾ കണ്ണാടികളെ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണു. അപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ ഓട്ടോയിൽ നിന്ന് എടുത്ത് ചാടി. ഓടുന്ന ഓട്ടോയിൽ നിന്ന് എടുത്ത് ചാടിയാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. എൻ്റെ ഒരു വശം മുഴുവൻ മുറിഞ്ഞ് ചതഞ്ഞ്, എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്, എൻ്റെ ഓഫീസിലുള്ളവർ അത്ര സപ്പോർട്ടീവ് ആയതുകൊണ്ട് എന്നെ തിരിച്ചു കൊണ്ട് എന്നെ പിന്നെ സ്ഥിരം തന്നെ കൊണ്ടുവിടുക വിളിച്ചുകൊണ്ട്, ആ ഒരു സ്കീമിൽ കുറച്ച് നാൾ പോയി. പിന്നെ ഞാൻ അടുത്തേക്ക് തൊട്ടടുത്ത് സ്ഥലം റൂം എടുത്ത് വീടെടുത്ത് അങ്ങോട്ട് മാറിയത്. ഇപ്പോഴായിരുന്നെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ടേ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവനെ അത് ആ രീതിയിൽ പെരുമാറിയാനെ. ഇത് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി കയറി ഇനി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോൺ എടുക്കുക, വെറുതെ ഒരു നമ്പർ ഡയൽ ചെയ്യുക, വിളിക്കുക. ഞാൻ ഇന്ന നമ്പർ ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇത്ര സമയത്തിനുള്ളിൽ എത്തും എന്ന് ചുമ്മാ ആരോടെങ്കിലും വിളിക്കണം എന്നില്ല, ഒന്ന് പാസ് ചെയ്തേക്കുക. അതൊരു അലേർട്ടാണ് അയാൾക്ക്. എൻ്റെ വണ്ടിയുടെ നമ്പർ പോയിട്ടുണ്ട്, ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ, നിങ്ങളിപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നെങ്കിൽ ആൾക്ക് അയച്ചുതരാം, ഇന്ന നമ്പർ ഓട്ടോയിൽ ഞാൻ വരുന്നുണ്ട് എന്ന് ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്തേക്കും. പിന്നെ ബോൾഡായിട്ടിരിക്കുക, മെയിനായിട്ട് അതാണ്, നമ്മളെ രക്ഷിക്കാൻ നമ്മളേ ഉള്ളൂ ചില ടൈമിൽ. അപ്പോൾ നമ്മൾ ബോൾഡായിട്ടിരിക്കുക. ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ബസ്സിലായിക്കോട്ടെ, നമ്മൾ ഒന്ന് തോണ്ടി രണ്ട് തോണ്ടി ഓക്കെ ഫൈൻ, നമ്മളിപ്പോൾ ബസ്സിലാവുമ്പോൾ തട്ടും മുട്ടും നമ്മൾ, പക്ഷേ തൊടുന്നതിന് പല അർത്ഥമുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. അയാൾ തൊടുന്നത് നല്ല ഉദ്ദേശത്തിനല്ലെന്ന് തോന്നിയ പ്രായം നോക്കണ്ട, കാരണം അടിച്ചു പൊട്ടിച്ചേക്കുക. പ്രായം നോക്കണ്ട, കാരണം പ്രായം നോക്കിയിട്ടല്ലല്ലോ ഇപ്പോൾ ഒന്ന് നടക്കുന്നത്. അവരെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ സ്ഥാനവും നമ്മുടെ ചേട്ടൻ്റെ സ്ഥാനമൊന്നും കാണണ്ട, അവർക്ക് ആ സ്ഥാനമൊന്നും ഇല്ല. നമ്മളോട് പ്രതികരിച്ചേക്കുക, പ്രതികരിക്കുന്നിടത്ത് തീരും പ്രശ്നങ്ങൾ. പകുതിയും പെണ്ണുങ്ങൾ സഹിക്കുന്നതുകൊണ്ടാണ് എല്ലായിടത്തും. അതുപോലെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ മൊബൈൽ ഫോൺ, അവരുടെ സ്കൂൾ ബാഗ്, അവരുടെ ഇമെയിൽ, അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം നിർബന്ധമായിട്ടും പാരൻസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടുകെട്ടൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇക്കാലത്ത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്ക് ശരിയാണോ? അതായത് ഇപ്പോൾ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അത് നമ്മളൊരു സംശയത്തോടെ അല്ല അവരെ കാണേണ്ടത്, അവരുടെ പേഴ്സണാലിറ്റീനെ അവർക്കത് ഹേർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരെ സംശയത്തിലുള്ള രീതിയിലല്ല, എപ്പോഴെങ്കിലും ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. അവർക്ക് എന്തും നമ്മളോട് പറയാനുള്ളൊരു ഫ്രീഡം കൊടുക്കുക. അവർക്ക് ഇന്നൊരു ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അവരുടെ സ്കൂളും ചുറ്റുപാടും അധ്യാപകരും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എത്രയോ കേസ് കേട്ടിട്ടുണ്ട് അധ്യാപകർ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന്. അതെന്താന്ന് പറയട്ടെ, നമ്മുടെ കുഞ്ഞ് ചിലപ്പോൾ നമ്മളോട് പറയണ്ടാവും ആ സാറ് കൊള്ളൂല എന്ന്. അപ്പം നമ്മൾ പഠിച്ചൊരു കാലഘട്ടത്തിൽ അധ്യാപകരുമായിട്ട് അവരെ ജഡ്ജ് ചെയ്യും. പിന്നെ സാറാ നിനക്ക് എന്തുകൊണ്ട് തോന്നണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന പാരൻസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, പണ്ടത്തെ അധ്യാപകരല്ല ഇപ്പോഴത്തെ. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. അവർക്ക് നമ്മളേ ഉള്ളൂ പറയാൻ. നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് എൻ്റെ കുട്ടി പോയി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അവരെ കേൾക്കുക, കുഞ്ഞുങ്ങളെ കേൾക്കുക, അത് ആണായിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരെ കേൾക്കുക. അവർ പറയുന്നത് വെച്ചിട്ട് അവരുടെ സ്കൂളുകളിൽ പോവുക. ഈ ചില പാരൻസ് ഉണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി പാടേ തീർന്നു എന്ന് അവരുടെ വിചാരം. പിന്നെ പാരൻസ് മീറ്റിങ്ങിന് വന്നാൽ വന്നു, അതൊന്നുമല്ല. നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടുവാണ്. കാരണം പല കുട്ടികളുമായിട്ടാണ് മിംഗിൾ ചെയ്യുന്നത്, പല ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്, അവരുടെ എൻവയോൺമെൻറ്റ് അവരെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ നമ്മുടെ കുട്ടികളെ കെയർ ചെയ്യണം, അവരോട് കൂടുതൽ സംസാരിക്കണം, അവർ സ്കൂളിൽ പോയിട്ട് നിന്ന് എന്തൊക്കെ ഉണ്ടായി എല്ലാം സംസാരിക്കണം. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. നമ്മൾ അവരുടെ സംസാരത്തിന് അവർ നമ്മളോട് പറയുന്നതിന് വില കൊടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തന്നെ അവർ നമ്മളോട് കമ്പനി ആയിക്കോളും. പിന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ
എന്താ പറയണ്ടേ, ഒരു രാത്രിയിലോ എന്തെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങി പെട്ടുപോയാൽ ദയവായി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ നിൽക്കാൻ നോക്കുക. ഇരുട്ടുള്ള ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു മാറുക, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ നിൽക്കുക. നിയർ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അത് പലർക്കും അറിയില്ലാഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾ പേടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ ഭയക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറെ 109 ഒന്നും അറിയണ്ട, 100 അറിയാലോ. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ നമ്പർ തരും, അപ്പോൾ വിളിക്കുക. ഇപ്പോൾ എല്ലായിടത്തും പിങ്ക് പോലീസും പോലീസ് റൗണ്ടിന് ഇറങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്കവിടെ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടും. ഇനി അഥവാ കിട്ടില്ല എന്നാണെങ്കിലും നമ്മൾ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പെപ്പർ സ്പ്രേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കയ്യിൽ കരുതുക. ഒരു നാണക്കേടും വിചാരിക്കണ്ട, പെപ്പർ സ്പ്രേ നിങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ടോ? അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ കിളി പോവും. സത്യമായിട്ടും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള, ആരെ അടിച്ചിട്ടല്ല കേട്ടോ, പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള. നമുക്ക് എന്താണ് അതിൻ്റെ എഫക്റ്റ്? നമ്മൾ കണ്ണും മൂക്കുണ്ടല്ലോ, എരിഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പെപ്പർ സ്പ്രേ, കെമിക്കൽ സ്പ്രേ ഒന്നുമല്ല, പെപ്പർ സ്പ്രേ. അത് മേടിക്കുക, വലിയ വിലയൊന്നുമില്ല. നമ്മുടെ ബൈ സപ്പോസ് നമ്മളൊരാൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്, അയാൾ ഭീമാകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ തന്നെയും ജസ്റ്റ് ക്ലോസ് യുവർ നോസ് ആൻഡ് ഐസ്, അതെടുക്കുക, അങ്ങ് അടിച്ചു കൊടുത്തേക്കുക. എന്നാ വലിയ ഭീമനാണേലും നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടും. അവൻ അവിടെ നിൽക്കാനാണ്ട് നിങ്ങളെ തൊടില്ല, ഗ്യാരണ്ടീഡാണ്. അപ്പോൾ പെപ്പർ സ്പ്രേ നിങ്ങൾ കരുതുക. നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോട് പറയരുത്, അനാവശ്യത്തിന് ഉപയോഗിക്കരുത്, എല്ലാം ഈ മിസ്യൂസ് ചെയ്യാതിരിക്കുക. അവരുടെ ബാഗ് കൊടുത്തേക്കുക. നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണോ, നിങ്ങൾ കൈ കരുതിയേക്കുക. ഏറ്റവും ബെസ്റ്റ് വെപ്പണാണത് പെപ്പർ സ്പ്രേ. നിങ്ങളുടെ കൈ കരുതിയേക്കുക, ഒരു ഇഷ്യൂ ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉള്ള ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ഡോറെല്ലാം പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടും ആരാ താമസിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദയവായി ആളുകൾ കൂട്ടം കൂടി താമസിക്കുന്നിടത്ത് ഈ ബംഗാളി ചേട്ടന്മാരെ താമസിപ്പിക്കരുത്. വാടകയ്ക്ക് കൊടുക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടുമാണ് ഞാനീ പറയുന്നത്. ദയവേത് ബംഗാളികൾക്ക് നിങ്ങളും ഈ നിങ്ങൾ സൗകര്യം ഒരുക്കി കൊടുക്കരുത്. കാരണം നമുക്കറിയില്ല അവരൊക്കെ എത്ര, അവിടെ ചിലപ്പം ലോക പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരണേ. അങ്ങനെയുള്ളവർക്കൊന്നും അവിടെ അവസരങ്ങൾ കൊടുക്കരുത്. നമ്മുടെ ചുറ്റുപാടും അറിഞ്ഞിരിക്കുക, എപ്പോഴും ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുക. പിന്നെ എന്താ, വസ്ത്രധാരണം നമ്മൾ പറയും, വസ്ത്രധാരണത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടിൻ്റെ എന്നൊക്കെ കുറേയൊക്കെ വസ്ത്രത്തിൻ്റെയും ഉണ്ട്. അതായത് നമ്മളൊക്കെ മോഡേൺ വേഷം ഇടുന്നവരാണ്, പക്ഷേ ഈ ന്യൂഡിറ്റി കാണിക്കുന്ന വസ്ത്രധാരണം സ്റ്റൈലുണ്ട്. അതെന്ത് സ്റ്റൈലാന്ന് പറയണമെങ്കിൽ ചില വെഡ്ഡിങ് ഷൂട്ട് കണ്ടാൽ മതി, അവർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഡ്രസ്സ് ഇടാത്ത പോലെ. അങ്ങനത്തെ ഒരു വേ ഓഫ് ഡ്രസ്സിങ് ഉണ്ടല്ലോ, അതിപ്പോൾ ആണുങ്ങളെ ഇതായാലും പെണ്ണുങ്ങളെ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ, പ്രത്യേകിച്ച് ഫിസിക്കൽ ഇഷ്യൂ ഇല്ലാത്തവർക്കൊക്കെ ഒരു അട്രാക്ഷൻ വരും. എന്നിട്ട് തന്നെ എൻ്റെ അവിടെ നോക്കി ഇവിടെ നോക്കി നമ്മൾ പറയുന്നില്ല, ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ഫാമിലിയായിട്ട് ഞാൻ വേണ്ട ഒരു ടൂറ് പോകുമ്പോൾ അതുപോലെ ഒറ്റയ്ക്ക് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ നമ്മളെ കവർ ചെയ്ത് പ്രോപ്പറായിട്ട് പോവുക. ഓഫീസിലൊരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ, അങ്ങനെ പോവുക. പ്രീ മാരേജ് വെഡിങ് ഷൂട്ടൊക്കെ നടന്നോട്ടെ, അത് അവർക്ക് വീട്ടുകാർക്കും പ്രശ്നമില്ല, പിന്നെ നമുക്ക് കാണുന്നവർക്കാണ് പ്രശ്നം. കാണുക, അത് ആ വഴിക്ക് വിട്ടേക്കുക. ഡ്രസ്സിങ് ഓൾസോ പാർട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് നോക്കുക. സേഫ്റ്റി അല്ലേ പ്രയർ ആയിട്ടുള്ളത്? സേഫ്റ്റിയാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് എല്ലാം. അപ്പം ഇത്രയും കാലം. പിന്നെ ആൺകുട്ടികളുടെ അമ്മമാർ, നമ്മുടെ പെൺപിള്ളേർ മറ്റൊരു വീട്ടിൽ പോകാനുള്ള മര്യാദ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ, ആൺകുട്ടികളുടെ അമ്മമാരുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക. പെൺകുട്ടികൾ എത്ര പ്യുവറാണ്, അവരെ എങ്ങനെയാണ് കാണേണ്ടത്. അതായത് നിൻ്റെ അമ്മയ്ക്കില്ലാത്തതൊന്നും മറ്റൊരു പെൺകുട്ടിയിലില്ല എന്ന് അവന് തോന്നണം. അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ നമ്മൾ പഠിപ്പിക്കണം നല്ലത്. പിന്നെ ഇപ്പോഴത്തെ കാലമല്ലേ, പാരൻസിനെയൊന്നും ഒരു പരിധി വരെ പിള്ളേരെ അനുസരിക്കാത്തൊരു കാലഘട്ടമാണ്. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സ്ട്രോങ് ആണ് മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം. നമ്മൾ കേൾക്കുന്ന ഈ സംഭവങ്ങളൊന്നും വെച്ച് നമ്മൾ തളർന്നു പോകണ്ട. അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ ബോൾഡ് ആവണം. നമ്മൾ ബോൾഡ് ആയേ പറ്റുള്ളൂ. നമ്മൾ എല്ലാ മാസവും നമ്മൾ വേദന സഹിക്കുന്നവരാണ്. 10 ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് നിസ്സാര കാര്യമല്ല. ആ പെയിൻ സഹിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവരാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ചൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നവരാണ്. ജോലിക്ക് പോകുന്നവരാണ്. ഫാമിലി കെയർ ചെയ്യുന്നവരാണ്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. വി ആർ സ്ട്രോങ്.
എല്ലാ ലേഡീസും സിംഗ പെണ്ണുങ്ങളാണ്. അതുപോലെ തന്നെ ആണുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതൊന്നും ഒരു ഫെമിനിസം എന്നുള്ള രീതിയിൽ നമ്മളെപ്പോലുള്ള സാധാരണ പെണ്ണുങ്ങൾ നമ്മുടെ സുരക്ഷിതത്വം ആരും വിഷമിക്കാതെയും ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. ടെൻഷൻ നമുക്ക് ജീവിക്കണ്ട, ടെൻഷൻ അടിച്ചാൽ നമുക്ക് എത്ര നാളും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക, നമ്മൾ സേഫായിട്ട് ഇരിക്കുക. ബി സേഫ്, നമ്മൾ ബി ഹാപ്പി, ബി സ്ട്രോങ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക. നല്ല ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡുകളും ഒരു വലിയ യക്ഷിക്കഥയും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൾവേസ്. ടാറ്റാ.